ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് ബഹിരാകാശ പേടകം ഇപ്പോൾ ദിവസങ്ങൾ മാത്രം അകലെയുള്ളതിനാൽ ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 ചാന്ദ്ര ദൌത്യത്തിന്റെ കൗണ്ട് ഡൌൺ ആരംഭിച്ചിരിക്കുകയാണ്. ചന്ദ്രനിൽ വിജയകരമായ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താനാണ് ISRO ശ്രമിക്കുന്നത്. വിജയിച്ചാൽ ചന്ദ്രന്റെ പര്യവേക്ഷണം ചെയ്യപ്പെടാത്ത ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമാകും ഇന്ത്യ. ജൂലൈ 14 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ചന്ദ്രയാൻ 3 ദൌത്യം വിക്ഷേപിച്ചിട്ട് 1 മാസവും 7 ദിവസവും കഴിഞ്ഞു. ISRO കണക്കനുസരിച്ച് ഓഗസ്റ്റ് 23 ഏകദേശം വൈകിട്ട് 6 മണിക്ക് ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങും. ദൌത്യത്തിന് 2 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ LHDAC പകർത്തിയ ചന്ദ്രന്റെ പുതിയ ചിത്രങ്ങൾ ISRO പുറത്തുവിട്ടിട്ടുണ്ട്. ലാൻഡർ ഹസാർഡ്സ് ഡിറ്റക്ഷനും അവയൻസ് ക്യാമറയും ചന്ദ്രന്റെ വിദൂര ഭാഗത്തിന്റെ ചിത്രങ്ങൾ പകർത്തി. കൂടാതെ പാറക്കല്ലുകളോ ആഴത്തിലുള്ള പ്രതലമോ ഇല്ലാതെ സുരക്ഷിതമായ ലാൻഡിംഗ് ഏരിയ കണ്ടെത്താൻ സഹായിക്കുന്ന ക്യാമറ ISRO വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ ചന്ദ്രയാൻ 3 രണ്ടാമത്തെയും അവസാനത്തെയും ഡീ ബൂസ്റ്റിംഗ് ഓപ്പറേഷൻ ഓഗസ്റ്റ് 20 വിജയകരമായി നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് മൊഡ്യൂൾ ആന്തരിക പരിശോധനയ്ക്ക് വിധേയമാക്കും. ചന്ദ്രയാൻ 2 നിന്നുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചന്ദ്രയാൻ 3 തിരുത്തൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കെ ശിവൻ പറഞ്ഞു. 2019 ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൌത്യത്തിന് ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താൻ കഴിഞ്ഞില്ല. ലാൻഡർ മോഡ്യൂൾ ചന്ദ്രന്റെ ഉപരിതലത്തോട് അടുക്കുകയാണ്. ഓഗസ്റ്റ് 23 ഷെഡ്യൂൾ ചെയ്യുന്ന ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗിനായി ലോകം തന്നെ കാത്തിരിക്കുകയാണ്. ഇത്തവണ ദൌത്യം വലിയ വിജയകരമാകുമെന്നും മുൻ ISRO മേധാവി കെ ശിവൻ പറഞ്ഞു. ഡെഫിനറ്റ്ലി ദാറ്റ് ബികോസ് ലാസ്റ്റ് ടൈം വി കുഡ് നോട്ട് അച്ചീവ് ബികോസ് വി അറ്റിൽ ദിസ് ഫേസ് വി ഡിഡ് വെരി വെൽ ലാസ്റ്റ് ടൈം ആൾസോ but the landing portion only we could not achieve properly, so definitely that's what this time it's a very 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 anxious moment. Everybody is working, looking it very anxiously for this event to happen, and I'm sure that this time it will be a grand success. അതേസമയം ലൂണ 25 ബഹിരാകാശ പേടകം നിയന്ത്രണം വിട്ട ചന്ദ്രനിൽ ഇടിച്ചതിനെ തുടർന്ന് റഷ്യയുടെ ചാന്ദ്ര ദൌത്യം പരാജയപ്പെട്ടപ്പോൾ റഷ്യയ്ക്ക് പ്രതീക്ഷകൾ നഷ്ടമാവുകയായിരുന്നു. എന്നിരുന്നാലും ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങി ചരിത്രം സൃഷ്ടിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. 2 രാജ്യങ്ങളും തമ്മിലുള്ള ഒരു മത്സരമായി ഈ ദൌത്യങ്ങൾ എടുക്കരുതായിരുന്നു എന്ന് ബഹിരാകാശ തന്ത്രജ്ഞൻ PK ഘോഷ് പറയുകയുണ്ടായി. आउट ऑफ टच या कम्युनिकेशन में नहीं थे, उनके ऑर्बिटिंग मैनूवर्स में कुछ खामियां थी और इसलिए वो बीच में ये भी जा रहा था, ये भी बात हो रही थी कि एक तरह की कंपटीशन है हमारे चंद्रयान और लूना में. ये सही बात नहीं है, वो पायनियर्स हैं. और फिर उन्होंने 21 अगस्त को इसे बढ़ा दिया लैंडिंग टाइम, और अभी ये तो ये एक मेरे ख्याल में रॉस कॉस्मोस के लिए दुखद की बात है. और दूसरी बात यह है, हाँ, हम साउथ पोल में पहला देश होंगे जो वहाँ पर लैंड करेंगे, लेकिन ये बात भी है कि रूस ने हमें पहले सहायता भी किया था, क्रायोजेनिक इंजन भी दिए थे.